നമസ്കാരം. ഇന്ന് 2014 മെയ് 9 വെള്ളിയാഴ്ച 1189 ആണ്ട് മേടമാസം 6 പൂരനക്ഷത്രം 57 നാഴിക വരെ ഉണ്ട്. അതായത് ഇന്ന് അസ്തമിച്ച് നാളെ ഉദയത്തിൻ്റെ മുമ്പ് 4:57 വരെ. പൂരനക്ഷത്രം ശുഭകർമ്മങ്ങളൊക്കെ ഒന്നും തന്നെ നന്നല്ലാത്തതാണ്. ദശമി തിഥി 49:10 ഇന്നത്തെ ദിവസം ഉണ്ട് താനും. നാളെ മെയ് 10 ശനിയാഴ്ച ഉത്തരനക്ഷത്രം 60 പൂർണ്ണമായിട്ടുമുണ്ട്. മറ്റന്നാൾ ഉദിച്ചതിന് ശേഷം 1:15 വരെയുണ്ട്. അതായത് മറ്റന്നാൾ പകൽ 6:38 വരെയുണ്ട്. ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. നാളെ ഉത്തരനക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. നാളെ മേടമാസം 27 ഏകാദശി തിഥി 52:02 വരെയുണ്ട്. നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ പോലും ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് താനും. നാളെ പകൽ 7:01 മുതൽ 8:28 വരെയുള്ള ഇടവം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വളരെ അനുയോജ്യമാണ്. ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും തുടക്കം കുറിക്കാവുന്നതുമാണ്. നാളെ പകൽ 8:22 മുതൽ 10:40 വരെയുള്ള മിഥുനം രാശി സമയത്ത് വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 10:40 മുതൽ 12:48 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പ്രത്യേകിച്ച് ഉത്തരാടത്തിൻ്റെ ഒടുവിലത്തെ 3 തിരുവോണം മാവിട്ടത്തിൻ്റെ 2 എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും നാളത്തെ ദിവസം വടക്കു പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഓ, 1979 സമയം, രാവിലെ 7:00. എവിടെ ജന്മസ്ഥലം? പാലക്കാട്. ആരുടെയാണത്? രോഹിണി നക്ഷത്രം അല്ലേ? 10/10/1979 1155 കന്നിമാസം 24 രോഹിണി നക്ഷത്രം വരുന്നത്. കന്നിമാസത്തിൽ അശ്വതി വരുന്നത്, അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറയുമ്പോ 7/8/9/10 7 ആയിരിക്കണം അധികം. ജാതകം ഇല്ലേ കയ്യില്? അത് ശരി. അപ്പൊ വരുന്നത് എഴുതി വെച്ചോളൂ കേട്ടോ. 7 ഒക്ടോബർ 7 ആണ് അശ്വതി വരുന്നത് കേട്ടോ. 1155 കന്നിമാസം 21 ഞായറാഴ്ച, അത് മനസ്സിൽ വിചാരിച്ചോളൂ. ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഈശ്വരാധീനമൊക്കെ ഉണ്ട്, ഭാഗ്യം ഉള്ള ജാതകം ആണ്. ദശാകാലം നന്നല്ല. 2009 മുതൽ 2019 വരെ ദശ ചന്ദ്രദശയാണ്. ചന്ദ്രനെ കൊണ്ട് ചന്ദ്രനെ പോലെ ഇരിക്കും. കഴിഞ്ഞ 1 തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വളരെ തടസ്സങ്ങളുണ്ടേ. അപ്പോ വിചാരിച്ച പോലെ യാതൊരു നേട്ടവും ഇല്ല, അനുഭവം ഇല്ല. ജോലി എന്താ ചെയ്യണത് അദ്ദേഹം? അന്യനാട്ടിലൊറ്റയാണോ? അതന്നെയാണ്, ജോലിയിൽ 1 വളരെ കഷ്ടമുണ്ട്. നിങ്ങളുടെ അടിമക്ക നിങ്ങളുടെ അടിമക്കാവ് ഭഗവതി ക്ഷേത്രല്ലേ? ആ അടിമക്കാവില് അദ്ദേഹം ദിവസം എത്ര ദൂരണ്ട് നിങ്ങളുടെ തറവാട്ടിൽ നിന്നും ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും? നല്ല ദൂരം എന്ന് വെച്ചാലോ? എന്തായാലും എല്ലാ അശ്വതി നാളിനും അവിടെ പോയി തൊഴ. അശ്വതി നാളിന്റെ അന്നേ
അന്നത്തെ ദിവസം പോയി തൊഴ, വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കുക. അവിടെ ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേര. എന്നാൽ ഈ ജൂലൈ മുതല് ജൂലൈ 15-ാം തീയതിക്ക് ശേഷം 6 മാസത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ജോലി കിട്ടും. 2015 ജനുവരി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജോലി കിട്ടുന്നതിൽ സ്വല്പം പ്രയോജനമൊക്കെ കുറവായിരിക്കും. ഇതില് 2015 ജനുവരി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കിട്ടാൻ പോകുന്ന ഭേദപ്പെട്ട നല്ലൊരു ജോലിയുടെ മുന്നോടിയായിട്ടുള്ള ഒരു ജോലിയാണ് ഇപ്പൊ കിട്ടുക. അതിലേക്ക് ഒരു കാൽവെപ്പ്. അപ്പൊ ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്തുക. ആ ജോലി കിട്ടിയിട്ട് ഞാൻ മറ്റൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്തുക, ആദ്യത്തെ ശമ്പളം എടുത്തിട്ട്. എന്നാൽ ഇദ്ദേഹത്തിന് ഓരോ പടിയും ഉയർച്ച ഉണ്ടാവാൻ സാധിക്കും. എന്തായാലും ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തൂ. ഗൃഹനിർമ്മാണത്തിനൊക്കെ കാലതാമസം ഉണ്ടല്ലോ ഈ ജാതകത്തില്. ഇപ്പൊ നടക്കുവോ? 2017 ജനുവരി ഒക്കെ കഴിഞ്ഞാലേ നടക്കുള്ളൂ. സാമ്പത്തികമായിട്ടുള്ളൊരു മേന്മയും നേട്ടമൊക്കെ കുറച്ച് കുറവാണേ. വിദേശത്ത് പോയി വിചാരിച്ചാലും സാമ്പത്തികമായിട്ടുള്ള സമ്പാദിക്കാൻ സാധിച്ചോ? ഇല്ല, വളരെ കുറവാണ്. അപ്പോ മഹാലക്ഷ്മിയെ നല്ലോണം ഉപാസിക്കുക, ധർമ്മദേവ ഭഗവതിയെ നല്ലോണം പ്രാർത്ഥിക്കുക, വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ചാലും ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്താമെന്ന് നേർന്നോളൂ. 2017-18 കാലങ്ങളിൽ പെര ഉണ്ടാക്കാനൊക്കെ സാധിക്കും കേട്ടോ. ശരിയാവും, ചെറിയൊരു ജോലി ശരിയാവും കേട്ടോ. ശരി എന്നാൽ. പ്രേക്ഷകർ ഫോൺ വിളിക്കുമ്പോൾ, പ്രത്യേകിച്ചും മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കേണ്ടതാണ്. ജനന വിവരങ്ങളെല്ലാം എഴുതി എടുത്തു വെച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതാണ്. 6/9/1989 സമയം പറഞ്ഞോളൂ. രാവിലെ 8:55. എവിടെ ജന്മസ്ഥലം? ഹലോ, ജന്മസ്ഥലം എവിടെയാണാവോ? ഇടുക്കി കട്ടപ്പനയാ. ഓ, അത് ഭാര്യ മകനോ മകളോ? മകളാണ്, മകള്. മകള് വിശാഖ നക്ഷത്രം അല്ലേ? ഹലോ, വിശാഖ നക്ഷത്രം അല്ലേ? നിങ്ങള് റേഞ്ചുള്ള ഭാഗത്തേക്ക് നീങ്ങി നിന്നോളൂ, അതായിരിക്കും നന്നാവുക. അപ്പൊ ഈശ്വരാധീനൊക്കെ ഉള്ള ജാതകമാണ്. ഭാഗ്യം ഉണ്ടാവാൻ ഭഗവതിക്ക് വഴിപാടുകൾ നടത്തണം. 29 വയസ്സ് കഴിഞ്ഞാലാണ്, 27 വയസ്സ് കഴിഞ്ഞാൽ നല്ല ഭേദപ്പെട്ട ജോലി കിട്ടും. വിവാഹം നടക്കുന്ന അത് പറഞ്ഞുതരാം. 27 വയസ്സോടുകൂടി നല്ല ഭേദപ്പെട്ട ജോലി കിട്ടും. 29 വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജോലി കിട്ടും. 29 വയസ്സിന്റെയും 31 വയസ്സിന്റെ ഇടയില് സ്വന്തം നില ഗൃഹം നിർമ്മിച്ച് താമസിക്കാൻ അടക്കം യോഗമുള്ള ജാതകമാണ്. വിവാഹം ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് കാര്യമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ കഴിഞ്ഞ ഒക്ടോബർ മുതലേ. അതെ, അത് സാരില്ല. അതെ, ഈ വരുന്ന 17 December മുൻപ് വിവാഹം നടക്കും. ശുദ്ധജാതകമാണ്, ശുദ്ധജാതകം ഇതിലേക്ക് പറ്റുള്ളൂ. ഇതില് വേറെ ഈ വിവാഹത്തിനായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു വഴിപാടുകൾ നടത്തേണ്ടത് കാര്യമില്ല. എന്നിരുന്നാലും ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രന് ബലഹാനി ഉള്ളത് കൊണ്ട് ദേശത്തെ ഭഗവതിക്കോ കുടുംബ ഭഗവതിക്കോ ധർമ്മദേവ ഭഗവതിക്കോ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിക്കോളൂ. എന്നാൽ നല്ല നിലയിലുള്ള വിവാഹം നടക്കാനും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും യോഗമുള്ള ജാതകമാണ്. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓ, അതൊന്നും പേടിക്കണ്ട. ഈ 46 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള കാലയളവിലാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. 46-53 ഇടയിൽ ഒരു പക്ഷെ ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വരും. അഥവാ ജോലി ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു അംഗീകാരോ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ എല്ലാം കുറയും. ഈ സമയത്ത് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. പൊതുവെ പെൺകുട്ടികളാകുമ്പോ പിന്നെ സ്ത്രീകളാകുമ്പോ ബിസിനസ്സിലൊന്നും പണം ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുക. എന്തായാലും വ്യാപാര വ്യവസായ മേഖലകളിൽ പണം മുതൽ മുടക്കുന്നതൊന്നും ഈ കുട്ടിയുടെ പേരിൽ മുതൽ മുടക്കുന്നതൊന്നും അത്ര അനുയോജ്യമല്ല. 46-53 കാലങ്ങളിൽ കേതുദശയില് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ബിസിനസ് മേഖലകളിലൊന്നും പണം മുതൽ മുടക്കുന്നത് ഉചിതമല്ല കേട്ടോ.
വിവാഹമൊക്കെ ഇപ്പം നല്ല നിലയിൽ നടക്കും. നല്ല സ്വഭാവശുദ്ധിയും നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി വന്ന് വ്യക്തി വന്നു ചേരും. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കൊക്കെ യോഗം ഉണ്ട്. ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആഗസ്റ്റ് 30-ാം തീയതി 7:40 കാലത്ത് ജനിച്ച ആശയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. ആദ്യമായി പറയുവാനുള്ളത്, ഈശ്വരാധീനമുള്ള ജാതകമാണ്, ഭാഗ്യാധിപതിയായിട്ടുള്ള ശുക്രന് ബലമുള്ളതുകൊണ്ട് ഭാഗ്യമുണ്ട്. ദശാകാലം 3 ചലനം വയസ്സ് വരെ ശുക്രൻ, 9 വയസ്സ് വരെ സൂര്യൻ, 19 വയസ്സ് വരെ ചന്ദ്രൻ, 26 വയസ്സ് വരെ ചൊവ്വ, 26 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലയളവ് മഹാമോശമുള്ള കാലമാണ്. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പട നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിക്കണം. ഈ 44.5 വയസ്സ് വരെ പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോകുക മുതലായവ യാതൊരു കാരണവശാലും അരുതാത്തതാണ്. വിവാഹ വിഷയത്തിലേക്ക് ആണ് എന്ന് വരികിൽ, ദാമ്പത്യപരമായിട്ട് കുറച്ചൊരു അനിഷ്ടാവസ്ഥകളൊക്കെ ഈ കാലയളവിൽ ഉണ്ടാകും. വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണ ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട് എന്ന് എഴുതിയെങ്കിലും ഈ ഒരു കാലയളവിൽ പരപാല് കാച്ചാനുള്ള യോഗം കുറവാണ്. അതുകൊണ്ട് പരമാവധി അടുത്ത 2017 ജൂണിന് ശേഷം ശ്രമിക്കുകയായിരിക്കും എന്നാണ് നന്നാവുക. അതാണ് നന്നാവുക. എന്നാൽ വളരെ ഒരു വിസ്തൃതിയുള്ളൊരു ഗൃഹം നിർമ്മിച്ച് താമസിക്കാനുള്ള യോഗവും 2017 ജൂണിന് ശേഷമുണ്ട്. 2017 മുതൽ 16 കൊല്ലം വ്യാഴവും പിന്നെ 19 കൊല്ലം ശനിയും പിന്നെ 17 കൊല്ലം ബുധനും വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള കാലവുമാണ്. പ്രേക്ഷകരെ, കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് എഴുതേണ്ടതാണ്. പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. യദുവിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്ത് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ കത്ത് എഴുതിയിട്ടുള്ളതാണ്. ഈശ്വരാധീനം 1996 March 21 പകൽ 1 മണിക്ക് ജനിച്ച ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്. ഭാഗ്യമുള്ള ജാതകം ആണ്. ആയുസ്സിന് ദൈർഘ്യമുണ്ട്. 6 വയസ്സ് വരെ കേതുദശാകാലം കുട്ടിക്കാലത്ത് ബാലാരിഷ്ടുണ്ടായിരുന്നു. 6 വയസ്സ് മുതൽ അച്ഛനമ്മമാർക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 22 വയസ്സ് വരെ വ്യാഴദശാകാലം, 22 വയസ്സ് വരെ ശുക്രദശ വളരെ നല്ലതാണ്. 28 വയസ്സ് വരെ സൂര്യന്, 38 വയസ്സ് വരെ ചന്ദ്രൻ, 45 വയസ്സ് വരെ ചൊവ്വ. ദശകളെല്ലാം തന്നെ വളരെ അനുയോജ്യമായിട്ടുള്ള കാലങ്ങളാണ്. കണക്കും സാമ്പത്തിക ശാസ്ത്രവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും യോഗമുണ്ട്. നല്ല നിലയിലുള്ള ഉദ്യോഗത്തിലിരിക്കാനും യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ വിഷയത്തിൽ സ്വല്പം ഉപേക്ഷാ മനഃസ്ഥിതി ഉണ്ടാകാം. അതുകൊണ്ട് എന്ന് വിദ്യാഭ്യാസം കഴിയുന്നു അതുവരെ വിഷ്ണു ഭഗവാനും ഭഗവതിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായി കാലത്ത് കുളിച്ച് ശുദ്ധമായി സേവിക്കുന്നതും ഏറെക്കുറെ ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള അലസതകൾ ഒഴിവാക്കാൻ ഉപകരിക്കും. ആയിരത്തി തൊള്ളായിരത്തി 1978 December 29 ഉദയത്തിൻ്റെ മുമ്പ് 5:10 പത്തനംതിട്ട ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനമുള്ള ജാതകമാണ്. ഭാഗ്യാധിപതിയായിട്ടുള്ള ചന്ദ്രന് ബലഹാനിയുള്ളതുകൊണ്ട് ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്നത് നികത്താനായിട്ട് പരിഹരിക്കുവാനായിട്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. 6 വയസ്സ് വരെ കേതു, 26 വയസ്സ് വരെ ശുക്രൻ, 32 വയസ്സ് വരെ സൂര്യൻ, 42 വയസ്സ് വരെ ചന്ദ്രൻ, 49 വയസ്സ് വരെ ചൊവ്വ, 67 വയസ്സ് വരെ രാഹു, 83 വയസ്സ് വരെ വ്യാഴദശാകാലം അനുഭവിക്കുവാനുള്ള യോഗവുമുണ്ട്. ഈ ജാതകത്തിൽ 32 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലം പ്രായേണ അനുകൂലമല്ലാത്ത കാലമാണ്. ബലഹീനനായിട്ടുള്ള ചന്ദ്രദശയിൽ അനുഭവഫലങ്ങൾ കുറയും. അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ ആദ്യമേ ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യവും നടത്തണം, ആയുഷ്കാലം കഴിവോളം നടത്തണം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ അനുഭവപ്രാപ്തിക്കായിട്ട് ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പട നിവേദ്യവും നടത്തുന്നതും ഭഗവതിയിലല്ല വെള്ളിയാഴ്ചകളിലും
ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറെക്കുറെ അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. ഈ ഒരു ചന്ദ്രദശയാണെങ്കിൽ കൂടി ഭഗവതിക്ക് ചുറ്റുവിളക്കം നടത്താമെന്ന് നേർന്നുകൊണ്ടാൽ 2015 ഏപ്രിൽ മുതലൊരു ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഗവൺമെൻറ് ജോലിക്ക് അഥവാ ഒരു സുസ്ഥിര വരുമാന മാർഗമുണ്ടാകുന്ന ഒരു ജോലിക്ക് അവസരം ഉണ്ടായിത്തീരും. ഏതു വിധത്തിലും ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങൾ തരണം ചെയ്തു അപ്പോഴൊക്കെ തന്നെ ഭഗവതിക്ക് കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്താമെന്ന് നേരുന്നതും നടത്തുന്നതും ഏറെക്കുറെ ഉപകരിക്കും. വിവാഹ വിഷയത്തിലേക്ക് ഇതിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലെങ്കിലും 7 ഭാവാധിപതിയായിട്ടുള്ള ശുക്രം 12 നിൽക്കുന്നത് കൊണ്ട് വൈവാഹികമായിട്ടുള്ള കാലതാമസത്തെ സൂചിപ്പിക്കുന്നു. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യം നടത്തുന്നതോടൊപ്പം വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സങ്ങളെ ഒഴിവാക്കി 2015 വിവാഹം നടക്കുന്നതിനും യോഗമുണ്ട്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. വിലാസം: നാളെ നക്ഷത്രവിശേഷങ്ങളുമായി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.